ഹായ് സ്റ്റുഡൻസ്, നവോദയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മാത്തോമാറ്റിക്സിൻ്റെ നവോദയ ക്ലാസ്സാണിത്. പാർട്ട് ത്രീ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. മെൻ്റൽ എബിലിറ്റി പാർട്ട് 10 ടൈപ്പാണുള്ളത്. അതിൽ പാർട്ട് ത്രീ ആണ് ഇവിടെ ഈ ക്ലാസ്സിലൂടെ ചെയ്തു കാണിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് ത്രീയിലെ ലെഫ്റ്റ് സൈഡ് ഒരു പ്രോബ്ലം ഫിഗർ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡ് അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോബ്ലം ഫിഗറിൻ്റെ ഒരു പാർട്ട് സെപ്പറേറ്റായി കിടക്കുന്നുണ്ട്, അത് കറക്റ്റായി കൊണ്ടുവന്ന് ചേർത്ത് ഫുള്ളാക്കണം. ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെങ്കിൽ അത് നോക്കി ചേർക്കുക. ഇവിടെ തിരിക്കാതെ മറിക്കാതെ റൊട്ടേറ്റ് ചെയ്യാതെ വേണം ചേർക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കണം ഏത് ഭാഗമാണ് പോയിരിക്കുന്നത്. നോക്കണം, ഇതുപോലെയുള്ള ഒരു ഭാഗമാണ് പോയിരിക്കുന്നത്. ആൻസർ സെക്കൻഡ് വണ്ണാണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയുള്ള ഫിഗറാണ്. ഒരു ഭാഗം ഇവിടെ പൊട്ടിപ്പോയിട്ട് ഉണ്ട്, മുകളിലെ പോലെ തന്നെ ഒരു ഭാഗമായിരിക്കണം ഇവിടെ വരേണ്ടത്. അതുകൊണ്ട് തന്നെ തേർഡ് വണ്ണാണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ നോക്കണം, ഇതിൽ ഏത് ഭാഗം ചേർത്താലാണ് വരുന്നത് നോക്കണം. മൂന്നാമത്തേതിൽ ഇങ്ങനെ വരച്ച് ഇതാണ് കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഏറ്റവും യോജിക്കുക. ഫോർത്ത് വണ്ണിലെ ഫിഗർ കംപ്ലീറ്റ് ആകണം, അതിനായിട്ട് നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ ഈ ഫിഗറാണ് വരേണ്ടത്. ഫോർത്ത് വണ്ണാണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തേത് ഇതുപോലെ തന്നെ ഒരു പാർട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ നോക്കണം, ദ സെറ്റ് പോലെയുള്ള ഒരു ഷേപ്പാണ് വരുന്നത്. നീട്ടി ഇങ്ങോട്ട് വരയ്ക്കണം, അതോടൊപ്പം ദ ഇവിടെ കൂടെ വരയ്ക്കണം. അപ്പം നമുക്ക് തേർഡ് വണ്ണാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. സിക്സ്ത് വൺ നോക്കാം, സിക്സ്ത് വൺ നോക്കാം. മുകളിൽ പോലെ തന്നെയാണ് താഴെയും വരേണ്ടത്, മുകളിലത്തെ പോലെ തന്നെയാണ് താഴെയും വരേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കുറച്ചുകൂടെ ഏറ്റവും നന്നായിട്ട് യോജിക്കുക. സെവൻത് വൺ നോക്കണം, ചെയ്ത് നോക്കണം. മുകളിലത്തെ പോലെ തന്നെ താഴത്തെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡത്തെ പോലെ തന്നെയാണ് റൈറ്റ് സൈഡ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫോർത്ത് ഓപ്ഷനാണ് ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരുന്നത്. എയ്ത്ത് വൺ, എയ്ത്ത് വൺ വളരെ ഈസി ആയിട്ടുള്ളതാണ്, ക്രോസ് വരച്ചാൽ മതി. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നയൻത്ത് ക്വസ്റ്റ്യൻ, നയൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും നന്നായി നോക്കാം, ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. ഫോർത്ത് വണ്ണാണ് കറക്റ്റ് ആൻസർ, ഫോർത്ത് വണ്ണാണ് കറക്റ്റ് ആൻസർ. ടെൻത്ത് ക്വസ്റ്റ്യൻ, ടെൻത്ത് ക്വസ്റ്റ്യൻ നോക്കണം. നാലാമത്തെ കോളത്തിൽ ഒരു ഭാഗം പോയിട്ടുണ്ട്, ഏറ്റവും അനുയോജ്യമായിട്ട് വരിക ഏതാണെന്ന് നോക്കണം. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. രണ്ടായിരത്തി രണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതുപോലെ തന്നെ ഒരു കോളം ഇവിടെ മിസ്സിംഗ് ആണ്, മിസ്സിംഗ് പാർട്ടാണ് നമുക്ക് കാണേണ്ടത്. ഏറ്റവും കറക്റ്റായിട്ടുള്ളതാണ് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. ഇവിടെ ക്രോസ് വന്നപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ സ്ക്വയറിൽ ഒരു ക്രോസ് വന്നപ്പോൾ ക്രോസ് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ഈ ഷേപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തേർഡ് ഓപ്ഷനാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കണം,
സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് നേരെ ഇതാണ് വരിക, ഇതാണ് വരിക. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. തേർഡ് വൺ നോക്കണം. മുകളിലത്തെ പോലെ താഴെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലെ പോലെ തന്നെ താഴെ വരും. ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ഈ ബോക്സ് അല്ലെങ്കിൽ കോളങ്ങളൊക്കെ എണ്ണി നോക്കേണ്ടി വരും. ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളത് ഫോർത്ത് വണ്ണാണ്. കുറച്ച് നല്ല സൂക്ഷ്മമായിട്ട് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക്, നേരെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട്, പിന്നെ അങ്ങോട്ട് വരിക, ഇങ്ങനെയാണ് വരിക. ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ചിത്രം നമ്മൾ വരച്ച് നോക്കണം. അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ നോക്കേണ്ടതുണ്ട്. എല്ലാ ഭാഗവും നോക്കണം. ഇവിടെ വരച്ച് നോക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ട്രയാങ്കിൾ വരയ്ക്കാനുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്, ചിത്രം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും വേണ്ടോ ഈ ഇതുപോലുള്ള വരകളൊക്കെ വരയ്ക്കാം. ഇതാ ഇവിടെ കോർണറിലേക്ക് ഒരു വര ഇവിടെ വരച്ചിട്ടുണ്ട്. ഏറ്റവും യോജിച്ച ആൻസർ ഫസ്റ്റ് വണ്ണ്. നെക്സ്റ്റ് 2003 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. 2003 ക്വസ്റ്റ്യനാണ്. ഇതുപോലെ തന്നെ ഫോർത്ത് നോക്കുക. ഒരു പാർട്ട് ഇവിടെ കിടക്കുന്നുണ്ട്, മിസ്സിംഗ് പാർട്ടാണ്, നമുക്ക് കണ്ടെത്തണം. കോർണർ ടു കോർണർ ഒരേപോലെ ചിത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഏറ്റവും യോജിച്ച് നോക്കണം. ഇതിവിടെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ പ്ലസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഫോർത്ത് ഓപ്ഷനാണ് ഏറ്റവും കറക്റ്റ് ആൻസർ. സെക്കൻഡ് വൺ സർക്കിള്, ക്രോസ്, ട്രയാങ്കിള്, വീണ്ടും ക്രോസ്, ട്രയാങ്കിള്, സർക്കിള്, ഇങ്ങനെ മാറി മാറി ഒരു റൊട്ടേഷനിലാണ് വരുന്നത്. ട്രയാങ്കിള്, സർക്കിള്, അപ്പോൾ അവിടെ ഇനി വരേണ്ടത് ക്രോസ്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. സർക്കിള്, ക്രോസ്, ട്രയാങ്കിള്, ക്രോസ്, ട്രയാങ്കിള്, സർക്കിള്, ട്രയാങ്കിള്, സർക്കിള്, ഇനി വരേണ്ടത് ഇവിടെ ക്രോസ് ആണ്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഒരു ഫോർത്ത് പാർട്ട് മിസ്സിംഗ് ആണ്, നമ്മൾ കണ്ടെത്തണം. നല്ലപോലെ ശ്രദ്ധിക്കണം. ഇവിടെ പ്ലസ് വന്നപ്പോൾ പ്ലസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ സൈനാണ്. അപ്പോൾ സെക്കൻഡ് വണ്ണാണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് വണ്ണാണ് കറക്റ്റ് ആൻസർ. അടുത്ത ഫോർത്ത് വൺ, ഫോർത്ത് വൺ നോക്കണം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. എന്നാലും അതുപോലെ തന്നെ ഈ ചിത്രം ഇവിടെ വരച്ചതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും, എളുപ്പമായിട്ട് ഉത്തരം കിട്ടും നമുക്ക്. ഫോർത്ത് വൺ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. ഫിഗർ ഇവിടെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫോർത്ത് പാർട്ട്, മിസ്സിംഗ് പാർട്ട് നമുക്ക് കിട്ടും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ നോക്കേണ്ടത്. വരയ്ക്കണം, ഇങ്ങോട്ട് വരയ്ക്കണം. ഫോർത്ത് വണ്ണാണ് കറക്റ്റ് ആൻസർ. വരച്ച് നോക്കി, ഇവിടെ പെൻസിൽ കൊണ്ട് നമുക്ക് ഇങ്ങനെ വരച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം കിട്ടും കേട്ടോ. ഇതേപോലെ ഇങ്ങോട്ട് വരയ്ക്കുക, അതുപോലെ തന്നെ ഇവിടേക്ക് വരയ്ക്കുക, ഇതാ ഇവിടേക്ക് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, അതുപോലെ തന്നെ ഇവിടേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉത്തരം. നെക്സ്റ്റ് 2004 ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് പാർട്ടാണ്, പാർട്ട് 3 ആണ്. മിസ്സിംഗ് പാർട്ട് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പാർട്ട് മിസ്സിംഗ് ആണ്, നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. ക്രോ
ക്രോസ് ക്രോസ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നേരത്തെ നേരത്തെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇവിടെ കോർണർ ടു കോർണർ ഒരേപോലെയുള്ള ചിത്രമാണ്. നോക്കാം, നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക. ഏറ്റവും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഫോർത്ത് ഓപ്ഷനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കണം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ പോലത്തെ ചിത്രമാണ് ഇവിടെ വരിക. തേർഡ് വൺ നോക്കണം. മിറർ ഇതാണ്ട് കോർണർ ടു കോർണർ ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോർണറിലെ അതേ ചിത്രമാണ് ഇവിടെ വരേണ്ടത്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് വൺ, ഇനി നമ്മൾ ഈ ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ആക്കി നോക്കിയാൽ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ട്രയാങ്കിൾ പൂർത്തിയാക്കണം. ഫിഗർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഫോർത്ത് ഓപ്ഷനാണ് ഏറ്റവും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ പൂർത്തിയാക്കുക, ഇങ്ങനെ സർക്കിൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കിട്ടും. ഇനി അടുത്ത ഫിഫ്ത്ത് വൺ ആണ്. നോക്കണം, ഇവിടെ മുകളിൽ താഴെ ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മുകളിലത്തെ പോലെയാണ് താഴെ വരിക. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്, ഏറ്റവും യോജിക്കുക. ഇവിടുത്തെ വരകളൊക്കെ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതുണ്ട്. 2005 പാർട്ട് ത്രീ മെൻ്റലബിലിറ്റി പാർട്ട് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് പ്രോബ്ലം ഫിഗർ റൈറ്റ് സൈഡിൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നല്ലപോലെ നോക്കണം, ഓരോ ചിത്രവും നമ്മളിങ്ങനെ വെച്ച് നോക്കണം. ഏറ്റവും ശരിയാവുന്ന ഏതാണ് നോക്കണം. ഇവിടെ തേർഡ് ഓപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓരോ ക്വസ്റ്റ്യനും നോക്കാം. സെക്കൻഡ് ഓപ്ഷനാണ് ആൻസറായി വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരം നമ്മൾ നോക്കണം. മുകളിലത്തെ പോലെ ഇവിടെ നാല് കോർണറും ഒരുപോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു റൊട്ടേറ്റ് ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ പാർട്ട് ഇതാണ്ടോ, സെക്കൻഡ് ഓപ്ഷനാണ് ഏറ്റവും കറക്റ്റ് ആൻസർ. തേർഡ് വൺ നമ്മൾ നോക്കാം. തേർഡ് വൺ നോക്കാം. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ആൻസർ. ഈ ചിത്രം കംപ്ലീറ്റ് ആക്കാൻ ഏറ്റവും പറ്റിയത് ഈ ഭാഗമാണ്. ഇവിടെ ഇവിടെ വരച്ചിട്ടുള്ള ചിത്രം തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് വൺ നമ്മൾ നോക്കുമ്പോൾ, ഫോർത്ത് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കണം. ഇതുപോലെയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി വരയ്ക്കണം, ഇവിടെ വരയ്ക്കണം. അപ്പോൾ ഫോർത്ത് ഓപ്ഷനാണ് ഏറ്റവും കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് വണ്ണിൽ നമ്മളതുപോലെ ഇവിടെ സർക്കിൾ വരയ്ക്കുക, ഇവിടെ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഏറ്റവും കറക്റ്റ് ആൻസർ സെക്കൻഡ് വൺ. അപ്പോൾ പാർട്ട് ത്രീ മെൻ്റൽ എബിലിറ്റിയുടെ 10 പാർട്ടുകളിലെ പാർട്ട് ത്രീയുടെ ഏതാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളുടെ വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ നവോദയയുടെ ന്യൂമറിക്കൽ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ലാംഗ്വേജ് ക്ലാസ്സുകൾക്കായി സമീപിക്കേണ്ട നമ്പർ 9446487743. ഓക്കെ, താങ്ക് യു.